والسلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. നബി മസ്ഊദ് അൻസാരി റളിയല്ലാഹു അൻഹു ഖാല ഖാല റജുലുൻ യാ റസൂലല്ലാഹ് ലാ അകാദു ഉദ്രിക്കു സലാത്ത മിമ്മൻ യതൂലു ബിനാ ഫുലാൻ ഫമാ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മൗഇളത്തിൻ അശദ്ദ ഗളബൻ മിൻ യൗമയിദിൻ فقال ايها الناس انكم منفرون فمن صلى بالناس فليخفف فان فيهم الضعيف والكبير وذا الحاجه. ابو مسعود الانصاري رضي الله عنه നിവേദനം ചെയ്യപ്പെടുന്ന ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രവാചക വചനം. ഒരിക്കൽ ഒരാൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവലാതി പറഞ്ഞുകൊണ്ട് വന്നു. എന്താണ് ആവലാതി? നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഒരാൾ ദീർഘമായി നമസ്കരിക്കുന്നത് കൊണ്ട് തനിക്ക് നമസ്കരിക്കാൻ കഴിയുന്നില്ല എന്നതായിരുന്നു പരാതി. അന്നത്തെ പോലെ കോപിച്ചുകൊണ്ട് പ്രവാചകൻ ഉപദേശിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ലെന്ന് ഈ ഹദീസ് നിവേദകൻ അബൂ മസ്ഊദ് അൻസാർ റളിയല്ലാഹു അൻഹു പറയുന്നു. അതിനുശേഷം ആ കോപിഷ്ഠനായിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞത്, ജനങ്ങളെ, നിങ്ങൾ ആളുകളെ വെറുപ്പിക്കുകയാണ്. ജനങ്ങൾക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നവർ ലഘുവായി നമസ്കരിക്കട്ടെ. അവരിൽ രോഗികളും അവശരും പലതരം ആവശ്യങ്ങളും ഉള്ളവരെല്ലാം ഉണ്ടായിരിക്കും. ആളുകളുടെ അവസ്ഥ പരിഗണിക്കാതെ നമസ്കാരം ദീർഘിപ്പിച്ച് ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്നവരോട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കോപിഷ്ഠനായിട്ടാണ് പ്രതികരിച്ചത് എന്നുള്ളത്, അവരെ സംബന്ധിച്ച് പ്രതികരിച്ചത് അങ്ങനെയാണ്. അതാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരാൾ നമസ്കാരത്തിന് നേതൃത്വം നൽകുമ്പോൾ ദീർഘമായി നമസ്കരിക്കുന്നത് കൊണ്ട് തനിക്ക് നമസ്കരിക്കാൻ കഴിയുന്നില്ല എന്ന് പരാതി പറഞ്ഞപ്പോൾ പ്രവാചകൻ കോപിച്ചുകൊണ്ട് പറഞ്ഞത്, വലിയ കോപിഷ്ഠനായി ഉപദേശിച്ചത് എന്താണ്? നിങ്ങൾ ആളുകളെ വെറുപ്പിക്കരുത്, വെറുപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ജനങ്ങൾക്ക് ഇമാമത്ത് നിന്നാൽ നമസ്കാരം ലഘുവാക്കണം. അവരിൽ രോഗികളുണ്ടാകും, അവശരുണ്ടാകും, പലതരം ആവശ്യമുള്ളവരുമൊക്കെ ഉണ്ടാകും. എന്താണ് ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാതെ ദീർഘിപ്പിച്ച് നമസ്കരിച്ചത് കൊണ്ടാണ് പ്രവാചകൻ ഇങ്ങനെ കോപിച്ചത്. ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം പോലും സംഘടിതമായി അനുഷ്ഠിക്കുമ്പോൾ കൂടെയുള്ളവരുടെ അവസ്ഥകൾ പരിഗണിക്കണമെന്ന് ഈ ഹദീസിലൂടെ പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. പിന്നിലുള്ള രോഗിയെയും അവശരെയും പരിഗണിക്കാതെ ദീർഘമായി നമസ്കരിക്കുന്ന ഇമാം ഫലത്തിൽ അവരെ ആരാധനകളിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത് എന്ന് ഈ ഹദീസിലെ പ്രയോഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഹദീസിലെ കക്ഷി പ്രവാചകനോട് പരാതിപ്പെടുന്നതാണ്, അള്ളാഹുവിൻ്റെ മതം എളുപ്പമാണ്, അടിമകളുടെ നന്മയും താല്പര്യവും പരിഗണിച്ചുകൊണ്ടാണ് മതത്തിൻ്റെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും അവതരിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും ദുർബലനായ ആൾക്ക് പോലും അനുഷ്ഠിക്കാൻ സാധിക്കുമ്പോൾ മാത്രമേ മതം ജനങ്ങളുടെ താല്പര്യങ്ങൾ മനുഷ്യപ്രകൃതിക്കനുസരിച്ചുള്ളതും ആ താല്പര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ളതുമായി തീരുകയുള്ളൂ. പ്രവാചകനോട് എൻ്റെ ജനതയുടെ നേതാവാക്കണമെന്നാവശ്യപ്പെട്ട ഉസ്മാൻ അബിൽ ആസിനോട് പ്രവാചകൻ പ്രതിവചിച്ചത്, നീ പോവുക, നീ അവരുടെ നേതാവ് തന്നെ, അവരിലെ ഏറ്റവും ദുർബലനെ അനുഗമിക്കുക എന്നായിരുന്നു. സമൂഹത്തിലെ ഏറ്റവും ദുർബലനെ പരിഗണിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും സംഭവിക്കുകയില്ല. എന്നാൽ ശക്തനെയും സമ്പന്നനെയുമാണ് പരിഗണിക്കുന്നതെങ്കിൽ ദുർബലനും സാധുക്കളും പ്രയാസത്തിൽ അകപ്പെടുമായിരുന്നു. ഏത് ദുർബലനും അനുഷ്ഠിക്കാൻ കഴിയുന്ന തരത്തിൽ ലളിതമായാണ് മതവിധികൾ ശരീഅത്ത് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുക. നിങ്ങൾക്ക് മതത്തിൽ യാതൊരു പ്രയാസങ്ങളും നിശ്ചയിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രബോധകനും മതമേധാവികളും ആളുകൾക്ക് നേതൃത്വം നൽകുന്നവരും ജനങ്ങളെ പ്രയാസപ്പെടുത്തുകയോ മതത്തെ സങ്കീർണമായി അവതരിപ്പിച്ച് അവരെ അകറ്റുകയോ ചെയ്യുന്നത് പ്രത്യുത പ്രതീക്ഷയും ഭയവും ഉളവാക്കുന്നതോടൊപ്പം ലളിതമായും പ്രയാസരഹിതവുമായിരിക്കണം മതത്തെ പരിചയപ്പെടുത്തേണ്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.
അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, പ്രയാസത്തെയല്ല എന്ന് സൂറത്തുൽ ബക്കറയിലെ 185-ാമത്തെ വചനം. രണ്ട് കാര്യങ്ങളിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ അവന് അവസരം ലഭിച്ചാൽ കുറ്റകരമല്ലെങ്കിൽ അതിൽ ഏറ്റവും ഐസർ, ഏറ്റവും എളുപ്പമുള്ളതിനെയായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരഞ്ഞെടുക്കുക എന്നാണ്. കുറ്റകരമാണെങ്കിലോ പ്രവാചകനായിരിക്കും അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ അകന്നു നിൽക്കുന്ന ആൾ എന്നും ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികളെ എന്തെങ്കിലും ദൗത്യത്തിനായി പറഞ്ഞയച്ചാൽ, ബഷിറു വലാ തുനഫിറു യസ്സിറു വലാ തുഅസ്സിറു, നിങ്ങൾ സന്തോഷിപ്പിക്കുന്നവർ സുവാർത്ത അറിയിക്കുന്നവരാകുക, വെറുപ്പിക്കുന്നവരാകരുത്, ലാളിത്യം ലളിതമാക്കുക, പ്രയാസപ്പെടുത്തരുത് എന്ന് പറയുമായിരുന്നു എന്ന് പ്രവാചകൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. വലൗകുന്ത ഫല്ലൻ വലീദൽ ഖൽബി ലൻ ഫല്ലു മിൻ ഹൗലിക്, നീയെങ്ങാനും പരിഷഹൃദയനും കഠിനഹൃദയനുമൊക്കെ പരിഷ സ്വഭാവിയും കഠിനഹൃദയനുമായിരുന്നുവെങ്കിൽ ആളുകൾ നിങ്ങളുടെ ചുറ്റിൽ നിന്ന് അകന്നു പോകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുടെ സംസ്കാരം വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. പ്രവാചകൻ അത്ര ലളിതഹൃദയത്തിൻ്റെ ആളായിരുന്നു, പരുഷ സ്വഭാവിയായിരുന്നില്ല, ഉത്തമ സ്വഭാവങ്ങളുടെ കേദാരമായിരുന്നു. ഉത്തമ സ്വഭാവങ്ങളും മനുഷ്യരോടുള്ള നല്ല പെരുമാറ്റവും ദുർബലരായ മനുഷ്യരെ പരിഗണിച്ചുകൊണ്ടുള്ള ജീവിതവും, അത് നിർബന്ധ നമസ്കാരം സംഘടിതമായി നിർവഹിക്കുമ്പോൾ പോലും ഈ ബോധം ഉൾക്കൊള്ളണമെന്ന് പറയുമ്പോൾ ഈ മതം എത്ര എളുപ്പമാണ് എന്ന് ആലോചിച്ച് നോക്കുക. ഈ മതത്തെയല്ലേ നമ്മൾ ഏറ്റവും കുടുസായതും പ്രയാസമുണ്ടാക്കുന്നതുമാക്കി തീർത്തിട്ടുള്ളത് എന്ന് നാം ഓർക്കുക. നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാകർമ്മം. നാം സ്വന്തം നമസ്കരിക്കുമ്പോൾ എത്രയും നീട്ടി നമുക്ക് നമസ്കരിക്കാം. പ്രത്യേകിച്ച് സിറ്റികളിൽ, നഗര ഹൃദയഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പള്ളികളിൽ പ്രത്യേകിച്ചും നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ നേരത്തെ ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ഒരുപാട് ആവശ്യങ്ങളുമായി എത്തിച്ചേരുന്ന മനുഷ്യരുണ്ടാകും. അവരെ പരീക്ഷിച്ചുകൊണ്ട് ദീർഘമായി ഓതുക, ആവശ്യമുള്ളത് ഓതണം, ഓതണ്ട എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. തനിക്കൊരുപാട് ഓതാൻ കഴിയും അല്ലെങ്കിൽ അറിയും എന്നുള്ള നിലയിൽ നീട്ടിപ്പിടിച്ച് ഓതുകയും പിന്നിലുള്ളവരെ ഒട്ടും പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത്. അത് ഉണ്ടായ സന്ദർഭത്തിലാണ്, അത് കേട്ട സന്ദർഭത്തിലാണ് പ്രവാചകൻ അതിശക്തമായി കോപിച്ചുകൊണ്ട് പ്രതികരിച്ചതും. അതിന് അത് ചെയ്യാൻ പാടില്ല എന്നും, നിങ്ങൾ വെറുപ്പിക്കുന്നവരാവുകയല്ല വേണ്ടത്, മറിച്ച് സന്തോഷിപ്പിക്കുന്നവരും മനുഷ്യൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നവരുമായിത്തീരണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളിൽ പോലും മതത്തിൻ്റെ കാഴ്ചപ്പാട്, പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് ആയിരിക്കണം നമ്മളുടെ ജീവിതം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ നിലയിൽ പ്രവാചകൻ്റെ അധ്യാപനങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് പ്രയാസമോ ഞെരുക്കമോ ഉണ്ടാക്കാതെ എളുപ്പവും സന്തോഷവും അതുപോലെ തന്നെ ലാളിത്യവും ലളിതമായ അവസ്ഥയും ഒക്കെ ഉണ്ടാക്കി തീർത്ത് അവരെ പ്രയാസപ്പെടുത്താതെ ബുദ്ധിമുട്ടിക്കാതെ ആ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് അവരുടെ പ്രകൃതിയെ മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യൻ്റെ ദൗർബല്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഏത് രംഗത്തും പ്രവർത്തിക്കാൻ സമീപിക്കാൻ വിനിമയം പിന്നെ പരസ്പരമുള്ള ബന്ധം നിലനിർത്താൻ ഒക്കെ മലിക്കുൽ ജബ്ബാറായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.